بسم الله الرحمن الرحيم. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد، رسول الله صلى الله عليه وسلم തങ്ങളെ ഏത് രൂപത്തിലാണ് കാണുക എന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തു വെച്ചത്. പണ്ഡിതന്മാർ പറയുന്നു, ലാ ബുദ്ധ അയ്യുറൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബി സൂറത്തിഹി അല്ലതീ കാന അലൈഹ ഫിദ്ദുനിയ അബി കമാലി ഔസാഫിഹി. ഹബീബായ നബി തങ്ങളെ അവിടുന്ന് അവിടുത്തെ യഥാർത്ഥ രൂപത്തിൽ, യഥാർത്ഥ സൗന്ദര്യത്തിൽ, ദുനിയാവിൽ എങ്ങനെയാണോ ആ രൂപത്തിൽ തന്നെ സ്വപ്നം കണ്ടാൽ മാത്രമാണ് അത് ഹബീബായ നബി തങ്ങൾ ആകുകയുള്ളൂ എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നത് കാണാം. മാത്രമല്ല, ലാബുദ്ദുറാഫി സൂറത്തി ഇല്ലത്തി മാത്ത അലൈഹിസ്സലാം അലൈഹ, നബി തങ്ങൾ വഫാത്താകുന്ന സമയത്ത് ഏത് രൂപത്തിലാണോ ഹബീബായ നബി തങ്ങൾ ഉള്ളത്, വസാദൽ ബഅദു അവിടുന്ന് ചില പണ്ഡിതന്മാർ കൂട്ടിപ്പറഞ്ഞു. അത് മാത്രമല്ല, ലാബുദ്ദ അയ്യറാഫിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുമ്പോൾ അവിടുന്ന് നരയുണ്ടായിരുന്നു. അവിടുത്തെ ശരീരത്തിൽ വഫാത്തിൻ്റെ സമയത്ത് എത്ര രോമങ്ങളാണോ അവിടുത്തെ താടിയിലും മുടിയിലും നരച്ചിട്ടുള്ളത്, തലമുടിയിലൊക്കെ, ആ രൂപത്തിൽ തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണം എന്ന് കൂടുതൽ പണ്ഡിതന്മാർ പറയുന്നത് കാണാം. സഹാബത്തിൻ്റെ കൂട്ടത്തിൽ മഹാനരായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ അഭിപ്രായക്കാരനാണ്. മഹാനബറുകൾ പറയുന്നത്, ഹബീബായ നബി തങ്ങളുടെ യഥാർത്ഥ സൗന്ദര്യം ആ രൂപത്തിൽ തന്നെ ഹബീബായ നബി തങ്ങളെ സ്വപ്നം കാണണമെന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അതുകൊണ്ടാണ് ആസിം ഇബ്നു കുലൈബ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഹദ്ദസനി അബി, എന്നോട് എൻ്റെ ഉപ്പ ഒരു ഹദീസ് പറഞ്ഞു. എന്താണ്? കുൽത്തുലി ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാം, ഞാൻ ഹബീബായ നബി തങ്ങളെ സ്വപ്നത്തിൽ കാണുകയുണ്ടായി. ആ സമയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സിഫുഹുലി, മഹാനരായ ഹബീബായ നബി തങ്ങളെ നിങ്ങൾ സ്വപ്നം കണ്ടുവെങ്കിൽ ആ കണ്ട ആളുടെ സൗന്ദര്യത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ എന്നോട് പറയൂ എന്ന് പറഞ്ഞപ്പോൾ കാല, ഞാൻ പറഞ്ഞു, ഫദക്കർത്തുൽ ഹസനുബിന് അലി, ഞാൻ മഹാനരായ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ഓർക്കുകയും ഫശബ്ബഹ്തുഹു ബിഹി, മുത്തനബി തങ്ങളോട് സാദൃശ്യമായി സ്വപ്നത്തിൽ മുത്തനബി തങ്ങൾ ഹസൻ റളിയല്ലാഹുവിനോട് സാദൃശ്യമുള്ള രൂപത്തിലായി ഞാൻ സ്വപ്നം കണ്ടു. ഹസൻ തങ്ങളുടെ സൗന്ദര്യം പോലെയാണ് ഹബീബായ നബി തങ്ങൾക്ക് എന്ന് ഞാൻ എനിക്ക് സ്വപ്നത്തിൽ മനസ്സിലാവുകയും ചെയ്തു. ആ സമയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ഖദ് റഅയ്തഹു, നിങ്ങളെന്തായിട്ടുണ്ട്, ഹബീബായ നബി തങ്ങളെ സ്വപ്നം കണ്ടിട്ടുണ്ട്. പിന്നെ മഹാന്മാരായ ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു സ്വപ്ന വ്യാഖ്യാതാക്കളിൽ വലിയ പണ്ഡിതനാണ്. മഹാനബറുകളും ആ അഭിപ്രായക്കാരനാണ്. ഹബീബായ നബി തങ്ങളെ കാണണമെങ്കിൽ അവിടുത്തെ യഥാർത്ഥ സൗന്ദര്യത്തിൽ തന്നെ കാണണമെന്നാണ് അവിടുന്ന് പറയുന്നത്. ഫൈന്നഹു സുഹാനുഹു അന്നഹു കാന ഇദാ ഖുസ്സത്തു അലൈഹി റുഹ്യ, ഇതേപോലെ തന്നെ ഇബ്നു അബ്ബാസ് തങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഹബീബായ നബി തങ്ങളെ സ്വപ്നം കണ്ടിട്ടുണ്ട്. ആ സമയത്ത് ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സിഫിലി അല്ലദീ റഅയ്തഹു, നിങ്ങൾ കണ്ടത് എങ്ങനെയാണ് എന്നോട് പറയൂ. ആ മനുഷ്യൻ സ്വപ്നം കണ്ടത് വിവരിച്ചപ്പോൾ ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ മുത്തനബിയെ കണ്ടിട്ടില്ല, കാരണം മുത്തനബിയുടെ ഔസാഫുകൾ, അവിടുത്തെ ഗുണവിശേഷങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തിൽ ഇല്ല എന്നാണ് ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. ഈ വിഷയത്തിൽ രണ്ടാമത്തെ അഭിപ്രായം ഏതാണ്? ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുമ്പോൾ ആ രൂപത്തിൽ തന്നെ കാണണമെന്ന് ഷർത്തില്ല. ഈ അഭിപ്രായമാണ് പ്രബലം. ഹബീബായ നബി തങ്ങളെയാണ് സ്വപ്നം കാണുന്നത് എന്ന് നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത വന്നാൽ മതി, എന്നാൽ തന്നെ അത് ഹബീബായ നബി തങ്ങളാണെന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത്. അതിന് തന്നെയാണ് വാല്യൂ ഉള്ളത്, അതിന് തന്നെയാണ് പ്രാധാന്യവും ഉള്ളത്. മഹാനരായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുമ്പോൾ യഥാർത്ഥ സൗന്ദര്യമാകട്ടെ, അല്ല മുത്തനബിയുടെ മറ്റുള്ള കാര്യങ്ങളാകട്ടെ, മറ്റുള്ള വസ്തുക്കളാകട്ടെ, അങ്ങനെയൊക്കെ തന്നെയായാൽ തന്നെ അത് ഹബീബായ നബി തങ്ങളാണ് എന്നാണ് ഒരുപാട് പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്.
കാരണം ഹബീബ നബി തങ്ങളുടെ ഹദീസാണ് അവർ ഇതിന് തെളിവെടുക്കുന്നത്. മൻ റആനി ഫഖദ് റഅൽ ഹഖ്, എന്നെ വല്ലവരും സ്വപ്നം കണ്ടാൽ അത് ഞാൻ തന്നെയാണ്. അപ്പൊ മുത്തുനബിയാണ് എന്ന് തോന്നിക്കുന്ന രൂപത്തിൽ ഒരു സ്വപ്നം കണ്ടാൽ തന്നെയും അത് ഹബീബ നബി തങ്ങളാണ്. ഇനി വല്ല പ്രകാശം കണ്ടു നമ്മൾ സ്വപ്നത്തിൽ, ആ സ്വപ്നത്തിൽ നമുക്ക് ഉറപ്പാണ് നമ്മൾ കണ്ടത് ഹബീബ നബി തങ്ങളെയാണ്, ആ പ്രകാശം മുത്തുനബിയാണ് എന്ന് നമ്മുടെ മനസ്സിൽ ഉറപ്പുണ്ടെങ്കിൽ അത് ഹബീബ നബി തങ്ങൾ തന്നെയാണ് എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത്. മഹാനരായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഈ അഭിപ്രായക്കാരനാണ്. വല്ലദീ യദ്ഹറു ലി അന്നൽ മുറാദ മൻ റആനി ഫിൽ മനാമി അലാ സിഫത്തിൻ കാനത്ത് ഫലിസ്തബ്ശിർ. ഹബീബ നബി തങ്ങളുടെ ഹദീസ് എടുത്തുദ്ധരിച്ച് മൻ റആനി ഫിൽ മനാമി, വല്ലവരും എന്നെ സ്വപ്നം കണ്ടാൽ അത് ഞാൻ തന്നെയാണ്, അതുകൊണ്ട് ഈ രൂപത്തിൽ സ്വപ്നം കണ്ടാൽ അവൻ സന്തോഷിക്കട്ടെ എന്ന് മഹാനരായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. കാരണം പൈന ഷെയ്ത്താൻ ലായത്തമസ്സുരുബി, എൻ്റെ രൂപം ഷെയ്ത്താനിന് പ്രാപിക്കാൻ കഴിയില്ല, ഷെയ്ത്താൻ സ്വപ്നത്തിൽ വരികയില്ല എന്ന് ഹബീബ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ആ സ്വപ്നം കണ്ട വ്യക്തി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. മാത്രമല്ല മഹാനരായ ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടുന്നും പറയുന്നു, മഹാനവരായ ഇമാം നബവി തങ്ങളുടെയും അഭിപ്രായം അതാണ്, ഹബീബ നബി തങ്ങളെ യഥാർത്ഥ സൗന്ദര്യത്തിൽ ആ പൂർണ്ണമായ രൂപത്തിൽ കാണണമെന്നില്ല. ബൽ അസ്സഹീഹു അന്നഹു യറാഹു ഹഖീഖത്തുൻ സവാഉൻ കാന അലാ സിഫത്തിൽ മഅറൂഫ ഔ ഗൈരിഹ. മുത്തുനബി തങ്ങളെ സ്വപ്നം കാണുമ്പോൾ അത് ഉള്ള രൂപത്തിൽ ആ രൂപത്തിൽ തന്നെയാകട്ടെ, അതല്ല മുത്തുനബി തങ്ങളെ നമ്മൾ ആ പൂർണ്ണമായ രൂപത്തിലല്ലാതെ കണ്ടാൽ തന്നെയും അത് സ്വീകാര്യമാണ് എന്ന് മഹാനരായ ഇമാം നബവി റളിയല്ലാഹുവിന് പറയുന്നു. മഹാനരായ ഖാളി ഇയാദ് എന്നവരും ആ അഭിപ്രായത്തിലുള്ളതാണ്. ഭൂരിഭാഗം പണ്ഡിതന്മാരും അഭിപ്രായക്കാരനാണ്. മഹാനരായ ഖുർത്തിബി റളിയല്ലാഹു അൻഹു, അബൂബക്കർ ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹു, ഇങ്ങനെ ഒരുപാട് മഹാന്മാർ ഈ അഭിപ്രായത്തിലാണുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഹബീബ നബി തങ്ങളാണ് എന്ന് നമുക്ക് തോന്നിയാൽ അത് തന്നെ നമുക്ക് ഹബീബ നബി തങ്ങളാണ് എന്ന് ഉറപ്പിക്കാൻ അത് മാത്രം മതി. ഈ അഭിപ്രായത്തിലാണ് കൂടുതൽ പണ്ഡിതന്മാരുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതാല ഹബീബ നബി തങ്ങളെ പൂർണ്ണ രൂപത്തിൽ തന്നെ നമുക്ക് കാണാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ ഹബീബ നബി തങ്ങളെ കാണാനുള്ള വഴികൾ നമുക്ക് ചർച്ച ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.